ഹാഗിയ സോഫിയയ്ക്ക് പിന്നാലെ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനവുമായി എർദോഗൻ വീണ്ടും രംഗത്ത്. കാലാകാലങ്ങളായി തുർക്കിയിൽ താമസിച്ചു പോരുന്ന വിദേശ ക്രൈസ്തവരോട് രാജ്യം വിട്ടുപോകാൻ തുർക്കി ഭരണകൂടം നിർബന്ധിക്കുന്നെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുർക്കിയിലെ പ്രമുഖ മനുഷ്യാവകാശ സംഘടനയാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള തുർക്കി ഭരണകൂടത്തിന്റെ അജണ്ടയുടെ ഭാഗമായി ദശകങ്ങളായി തുർക്കിയിൽ സ്വന്തം വീടും കുടുംബവുമായി താമസിച്ചു വരുന്ന വിദേശ ക്രിസ്ത്യാനികൾ തുർക്കിയിൽ നിന്ന് പുറത്തുപോകണമെന്നും അവിടെ നിന്ന് വിദേശത്തേക്ക് പോയ ക്രൈസ്തവർ രാജ്യത്തേക്ക് തിരികെ വരരുതെന്നുമാണ് ഗവൺമെന്റ് നിർദ്ദേശമെന്നാണ് മീഡിയ ഈസ്റ്റ് കൺസേൺ എന്ന സംഘടനയിലെ നിരീക്ഷകൻ റിപ്പോർട്ട് ചെയ്തത്. തുർക്കിയിൽ സേവനം ചെയ്തു വരുന്ന ഏതാണ്ട് 30-ലധികം വിദേശ ക്രൈസ്തവർക്ക് ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 19 വർഷമായി തുർക്കിയിൽ താമസിച്ചു വരുന്ന സ്പെയിൻ സ്വദേശിക്ക് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തി. അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം തുർക്കി വിട്ടാൽ വീണ്ടും രാജ്യത്തേക്ക് തിരികെ വരുന്നത് തടയുന്ന തരത്തിലുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിരോധനം ഏർപ്പെടുത്തിയെന്നതിന് ഇതുവരെ ആരും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കി പരിവർത്തനം ചെയ്തതിന്റെ പേരിൽ കഴിഞ്ഞ കുറെ നാളുകളായി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന തുർക്കി ക്രൈസ്തവ പീഡനത്തിന്റെ പേരിൽ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്.